ഇന്നലെ രാത്രി അറസ്റ്റിലായ കൊച്ചി മറൈൻ ഡ്രൈവ് ഫ്ളാറ്റ് പീഡനക്കേസ് പ്രതി മാർട്ടിൻ ജോസഫിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ തൃശൂരിലെ മുണ്ടൂരിൽ നിന്നാണ് പിടികൂടിയത്. 2 ദിവസത്തിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ യുവതിയെ 1 വർഷത്തോളം ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിലെ പ്രതിയായ മാർട്ടിൻ ജോസഫ് പോലീസ് പിടിയിലാകുന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് മുണ്ടൂർ അയ്യൻകുന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഒളിത്താവളത്തിൽ നിന്നും മാർട്ടിനെ പിടികൂടിയത്. തണ്ടർ പോലീസും സിറ്റി ഷാഡോ പോലീസും ചേർന്നാണ് മാർട്ടിന് വേണ്ടിയുള്ള തെരച്ചിലിന് നേതൃത്വം നൽകിയത്. ആദ്യം അറസ്റ്റ് ചെയ്തത് മാർട്ടിനെ രക്ഷപ്പെടാനും ഒളിവു ജീവിതം നയിക്കാനും സഹായിച്ച വ്യക്തികളെയാണ്. അയ്യൻകുന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ മാർട്ടിനുണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ്. തുടർന്ന് ഡ്രോൺ അടക്കമുള്ള സന്നാഹങ്ങളുമായി വീണ്ടും തിരച്ചിൽ നടത്തി. ഇവിടെ പ്രതിക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഡ്രോൺ പരിശോധനയിലൂടെ കണ്ടെത്തിയത്. അത്തരമിടങ്ങളിൽ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പരിശോധന നടത്തുകയായിരുന്നു. ഒരു തവണ ഒരു ഫ്ളാറ്റിൽ നിന്ന് പിടികൂടാനായെങ്കിലും രക്ഷപ്പെട്ടു. പിന്നെ ഒളിച്ചിരുന്നത് ഒരു ചതുപ്പിൽ. വീണ്ടും നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് ഒരു ടെറസിൽ ഒളിച്ചിരിക്കുകയായിരുന്ന മാർട്ടിനെ പോലീസ് പിടികൂടിയത്. പ്രദേശവാസികളുടെ നല്ല രീതിയിലുള്ള സഹായം പ്രതിയെ പിടിക്കാൻ പോലീസിന് സഹായകമായി. April 8 മാർട്ടിനെതിരെ പരാതിയുമായി കണ്ണൂർ സ്വദേശിനി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പരാതി ലഭിച്ചു 2 മാസമായിട്ടും നടപടിയെടുക്കാതിരുന്ന പോലീസ് മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച വാർത്തകൾ വന്നതോടെയാണ് അന്വേഷണവുമായി രംഗത്തെത്തുന്നത്. ഇതിനകം ഫ്ളാറ്റ് ഒഴിവാക്കി മാർട്ടിൻ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് സെഷൻസ് കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് നിരസിച്ചതോടെ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ വിശദീകരണം നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്.